Hi friends, welcome back to Zach's Varieties. Kappa, Pula, Topioca, ഈ ഒരു സാധനം ഉണ്ട്. ഇത് കഴിക്കാത്ത ചില വിദ്വാന്മാരുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട് ഇത് കഴിക്കാത്ത ചില വിദ്വാന്മാർ. അവരത് കഴിപ്പിക്കാനുള്ളൊരു ഒരു സ്പെഷ്യൽ സ്നാക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മുമ്പ് നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മളൊരു വെറൈറ്റി ഐറ്റാണ്. അപ്പോൾ ഇതിന് കപ്പ, പിസ്സ, അങ്ങനെ എന്ത് വേണേ നിങ്ങൾക്ക് പറയാം. ആദ്യം നമ്മൾ ആ ചെറിയ ആളൊന്ന് കഴിച്ചോ കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കൂ. കുറച്ച് കുറച്ച് കഴിക്കും, ഒന്നായിട്ട് കഴിക്കല്ലേ. ആ കഴിഞ്ഞ് കഴിക്ക്. ആ എങ്ങനെയുണ്ട് ഇത് സാധനം? സൂപ്പറാണോ? ഇതൊരു കപ്പോണ്ടൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റങ്ങൾ ഉണ്ടാക്കി നോക്ക്. പിന്നെ ഞാൻ സ്ഥിരം പറയുന്നതിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് എൻ്റെ ചാനലിൽ. പിന്നെ ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് കുടുംബത്തിൽ അംഗമായിട്ടില്ലെങ്കിൽ ഒരു അംഗമാകുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കി. നല്ല സൂപ്പർ സംഭവം തന്നെയാണ്, അടിപൊളി സാധനമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ടേസ്റ്റില്ലേ? നമുക്ക് നിർത്തല്ലേ? ഒന്ന് ഓക്കെ ഒന്ന് ഓക്കെ ബൈ പറ ഓക്കെ ബൈ പറ അങ്ങോട്ട് നോക്കി പറ. ക്യാപ്സിക്കം, വലിയുള്ളി, മല്ലിച്ചപ്പ്, തക്കാളി, കോഴിമുട്ട, കോൺഫ്ലവർ, ഇതിൻ്റെ മസാല. ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. മുമ്പ് ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു, ഈ ആലു പൊറാത്ത എന്ന് പറഞ്ഞ പോലെ തന്നെ, ഈ കപ്പ പൊറോട്ട എന്നിട്ടല്ല, ആ ഒരു മാവിനാണിത്. ആ മാവ് അന്ന് ഞാൻ ഹാഫാണ് എടുത്ത് ഉപയോഗിച്ചിരുന്നത്. ബാക്കി ഹാഫ് അന്ന് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഈ ഹാഫ് കൊണ്ടാണ് ഇപ്പോൾ ഇന്നുണ്ടാക്കുന്ന ഈ വിഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അതൊന്ന് കാണുക. തക്കാളി ചെറുതാക്കി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂണ്, വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂണ്, ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂണ്, മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂണ്. ഇത് ഇതിൻ്റെ മാവ്. മാവ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഉപ്പ് പാകത്തിന്. ഇതാണ് ഇതിലേക്ക് വേണ്ട മിക്സിങ്. ഇനി ഇത് മിക്സ് ചെയ്യുന്ന കാണാം. ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റുള്ള പോലെ തോന്നും. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ശരിക്കും നല്ലവണ്ണമായിട്ട് ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി 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 അതിങ്ങനെ കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കുക. അതിലേക്ക് സ്വല്പം ഉപ്പിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചിട്ടിട്ട് അത് നല്ലവണ്ണം ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ശരിക്കും കൊണ്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് ശരിയാക്കി വെക്കുക. അതിലേക്ക് നേരത്തെ പറഞ്ഞ മസാല, ഇത് ഞാൻ മറ്റേതിൻ്റെ ബാക്കി കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ്. അപ്പോൾ ഇത് വെച്ച് തണുപ്പുണ്ടായിരുന്നു, നല്ലവണ്ണം ഇതും കൊണ്ട് ഫോർക്ക് കൊണ്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി മറിക്കുക. ശരിക്കും കംപ്ലീറ്റ് ഇളക്കി മറിക്കുക. ഇതിപ്പോൾ ഒന്നുണ്ടാക്കുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഞാൻ മൊത്തം 1/2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒട്ടും ഒന്നിച്ച് മസാല ഉണ്ടാക്കിയതാണ്. ഇത് ഈ 1/2 ടേബിൾ സ്പൂണ് വലിയുള്ളിയും ക്യാപ്സിക്കയും തക്കാളിയും മല്ലിച്ചപ്പും നല്ലോണം വീണ്ടും മിക്സ് ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും. ശേഷം ഇത് ചെറിയ ഫ്രൈയിങ് പാൻ, അധികം ഡയമീറ്റർ ഇല്ലാത്ത ഒരു ഫ്രൈയിങ് പാനിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് സൗകര്യം ഉണ്ടാക്കാൻ. സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞ ശേഷം ഈ മിക്സ് അതിലേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കൊണ്ട് ശരിക്കും ഒന്ന് എല്ലാതും പ്രതലം അങ്ങോട്ട് ക്ലിയർ ആക്കുക. ശരിക്കും കൊണ്ട് ക്ലിയർ ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ശരിക്കും ഒതുക്കി വെക്കുക. പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് റെഡിയാക്കുക. ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഒന്ന് അടച്ചു വെക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടപ്പ് തുറന്നിട്ട് അത് തിരിച്ച് മറിച്ചിടുക. മറിച്ചിടാനുള്ള സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഏകദേശം ഒരു പൊറോട്ടൻ്റെയൊക്കെ വലുപ്പത്തിൽ ഇത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1-1.5 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്ത് വെക്കുക. ചൂടോടെ കഴിക്കലാണ് ഇത് ഏറ്റവും ഉത്തമം. തണുത്താൽ അത്ര കണ്ട് രസം ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന നിങ്ങൾ അതുപോലെ ഉണ്ടാക്കുക. ഇനി മസാല പിന്നെ നിങ്ങളെ സൗകര്യം പോലെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടാക്കിക്കോളൂ.
അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. ഈ പുറ ഈ പൂള ഈ കപ്പ കഴിക്കാൻ പറ്റാത്ത ചില വിദ്വാന്മാരുണ്ടല്ലേ, അവരൊക്കെ ഇത് തീറ്റിപ്പിക്കുക. കാരണം ഈ കപ്പ ശരിക്കും നല്ലതാണ് ശരീരത്തിന്, കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതുപോലത്തെ പലവിധ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.